ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്തനംതിട്ട ജില്ലയിലെ എഴുമറ്റൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് നിങ്ങളീ കാണുന്നത്. ഇന്നിവിടെ ഒരു പൂർവ്വ അധ്യാപക അനധ്യാപക സംഗമം നടക്കുകയാണ്. ഈ കൂട്ടായ്മ ഒരു 3 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് നടക്കുന്നത്. കോവിഡ് മഹാമാരിക്ക് ശേഷം ആദ്യത്തെ സംഗമം. ഇത് ഞങ്ങളുടെ പത്തനംതിട്ട വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ശ്രീമതി രേണുകാഭായി, ഇതിൻ്റെ മൂത്ത സഹോദരി രാധാമണി ടീച്ചർ, ദീർഘകാലം ഈ സ്കൂളിലെ ഹൈസ്കൂൾ മാത്സ് അധ്യാപികയായിരുന്നു. അതിനുശേഷം പുറമറ്റ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്തു. ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട നിർമ്മല ടീച്ചർ, ഇവിടെ ഹൈസ്കൂളിൽ മലയാളം അധ്യാപികയായിരുന്നു. തൊട്ട് പുറകിൽ ജാനകി ടീച്ചർ. ഈ ജാനകി ടീച്ചറാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മുതിർന്നയാൾ. അങ്ങനെ വളരെ കാലത്തിന് ശേഷം എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് കൂടുന്ന വലിയ സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ട്. സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ട് ശ്രീ ടി കെ നരേന്ദ്രൻ നായർ സാറ്, ഞങ്ങളുടെ മുൻ പ്രിൻസിപ്പൽ, അദ്ദേഹത്തെ കുര്യൻ സാറ് ക്ഷണിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം ആദ്യമായിട്ട് നടന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും വിട പറഞ്ഞു പോയ കുറേ അധ്യാപകരുണ്ട്. ഈ കോവിഡ് മഹാമാരി സമയത്ത് അവരെ അനുസ്മരിക്കുന്ന ചടങ്ങായിരുന്നു. പിന്നീട് ശേഷം ശ്രീ കെ എം കുര്യൻ സാറിൻ്റെ സ്വാഗത പ്രസംഗമായിരുന്നു. ശബ്ദത്തിൻ്റെ വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് അത് മുഴുവൻ നിങ്ങളെ കേൾപ്പിക്കാൻ കഴിയുന്നില്ല. ഇതുപോലൊരു കൂട്ടായ്മയിൽ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നത് ശ്രീ കുര്യൻ സാറും അതുപോലെ ശ്രീ നരേന്ദ്രൻ നായർ സാറ്, ടൈറ്റസ് സാറും ഒക്കെയാണ്. അതിൻ്റെ ഒരു ഫലമാണ്, പല വിധത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇത്രയേറെ പേര് ഇതുപോലെയുള്ള ഒരു സംഗമത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്നത്. തുടർന്ന് ശ്രീ കുര്യൻ സാറ് DD-ക്കും അതുപോലെ നരേന്ദ്ര സാറിനും ഇപ്പോഴത്തെ സ്കൂളിൻ്റെ HM, പ്രിൻസിപ്പൾ എന്നിവർക്കെല്ലാം സ്വാഗതം ആശംസിച്ചു. വളരെ ക്ഷീണം പറഞ്ഞ ആൾക്കാർ ഒരു ക്ഷീണമുണ്ട്. അവർ കൂട്ടായ്മയുടെ നേതാവാണ് കാണിക്കുന്നത്. അങ്ങനെ എല്ലാവരെയും ഞാൻ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം അറിയിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമുക്കറിയാം നമ്മുടെ ഈ അസോസിയേഷൻ ഒരുപക്ഷെ ഈ പ്രദേശത്തുള്ള ഇതുപോലുള്ള സമാനമായ അസോസിയേഷനുകളിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളതായ ഒരു അസോസിയേഷൻ. ആ നിലയിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സ്കൂളിൻ്റെ മുൻ പ്രിൻസിപ്പലായിട്ടിരുന്ന ശ്രീ ടി കെ നരേന്ദ്രൻ നായർ സാറിൻ്റെ അധ്യക്ഷ പ്രസംഗം നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നു.
കൊടങ്ങളുടെ പച്ചയില കഴിക്കുന്നത് ഓർമ്മശക്തി നിലനിർത്തുന്നതിന് സഹായിക്കുമെന്നും അതുപോലെ തൊട്ടാവാടിയുടെയും മുക്കൂറ്റിയുടെയും പച്ചയില ഷുഗർ ലെവല് കുറയ്ക്കുന്നതിനും അതുപോലെ മുരിങ്ങയിലയുടെ നീര് ബി പി ലെവല് കുറയ്ക്കുന്നതിനും ഒക്കെ സഹായിക്കും എന്നുള്ളത് പലർക്കും പുതിയ അറിവായിരുന്നു. ഇതിനുശേഷം ശ്രീ ഉണ്ണികൃഷ്ണൻ സാറ് ഡി ഡി എ അഭിനന്ദിക്കുകയും അതുപോലെ യോഗത്തിന് ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന കേളക ടീച്ചറിനെ ഇവിടെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകയായിരുന്ന ശ്രീമതി രമ ടീച്ചറിൻ്റെ മകൻ പ്രദീപ് ആണ് പിന്നീട് സംസാരിച്ചത്. ആരോഗ്യവകുപ്പിൽ നിന്നും പ്രദീപ് അടങ്ങുന്ന ഒരു ടീം തന്നെ ഞങ്ങളുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ കൂടുതലുള്ള കാര്യങ്ങളാണ്. വിശേഷ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരിൽ കൂടുതൽ ഉപയോഗിക്കാനും ദഹനത്തിനും ഏറ്റവും നല്ല രീതിയിൽ ലഭിക്കുകയും അതുപോലെ തന്നെ പ്രോട്ടീൻ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് ഉത്തമമാണ്. ജീവിതശൈലി രോഗത്തിനും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. പ്രാധാന്യമുള്ള ഒരു സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പിൻ്റെതായിട്ട് ഒരു ചെറിയൊരു പേന അവർക്കും സമർപ്പിക്കുന്നതിൻ്റെ ചടങ്ങാണ് നടക്കുന്നത്. ഈ പേന പ്ലാസ്റ്റിക് കൊണ്ടുവരുന്ന ശേഷം ഉണ്ട്, എന്നാലും പൂർണ്ണമായിട്ടും ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്ന പേപ്പർ പേനയാണ്. അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഒരു ഇതാണ്. അതിൻ്റെ പുറകിലെ സീറ്റ് തന്നെയാണ് സാധാരണ ചെയ്യുന്നത്. ഇപ്രാവശ്യം ഇതിന് വ്യത്യസ്തമായിട്ടുണ്ട്. നല്ല സന്ദേശം നമുക്കുണ്ടെങ്കിൽ മറ്റു കുട്ടികളിലേക്കും അതുപോലെ തന്നെ അവരിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ ചടങ്ങ് നിർവഹിക്കുന്നതിനായിട്ട് നമ്മുടെ മറ്റൊരു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചിട്ട് പ്രത്യേക സാർ ദേവസ്വാസം സാർ എത്തിയിട്ടുണ്ട്. സാറിനെ ആദരപൂർവ്വം വിദ്യാർത്ഥികളുടെ പേരിൽ ക്ഷണിച്ചു. സ്വാഗതം. ആശംസിച്ച കെ എം ഗ്രീൻ സാർ, ഈ സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു ടീച്ചറ്, എച്ച് എം ഷീജ ടീച്ചറ്, ബഹുമാനായ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, ഏവർക്കും നമസ്കാരം. നിറഞ്ഞ ഒരു മനസ്സോടെയാണ് ഈ ഒരു വേദിയിൽ നിൽക്കുന്നത്. കാരണം എൻ്റെ പ്രിയപ്പെട്ട സ്കൂള് അതിൽ ഇങ്ങനെയൊരു ആദരവ് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് അതിൻ്റെ ആത്മനിർവൃതി എന്ന് നമുക്ക് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഈ കൂട്ടായ്മ എല്ലാവരിലും ഒത്തിരി മാനസിക സന്തോഷം പകരുന്നതാണെന്നും അതുപോലെ ഇവിടെ നിന്നും പ്രമോഷൻ പോയിട്ടും ഈ സ്കൂളിനോടും അധ്യാപകരോടുമുള്ള സ്നേഹം അതേപടി നിലനിൽക്കുന്നതിനെ കുറിച്ചുമൊക്കെ ടീച്ചർ സംസാരിച്ചു. ഇത്തരം കൂട്ടായ്മകൾ നമ്മുടെ മനസ്സിനൊത്തിരി ടെൻഷൻ ഫ്രീ ആക്കും. ഓരോരുത്തരുടെയും മുഖത്ത് കാണുന്ന ഈ ചിരി കണ്ടാൽ അറിയാമല്ലോ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഒത്തിരി കാലം കൂടി കൂട്ടുകാരെയൊക്കെ കണ്ടതിൻ്റെ വളരെ ആഹ്ലാദത്തിലാണ് എല്ലാവരും. ഈ ഒരുപാട് തലമുറകളെയൊക്കെ വഴിക്ക് നടത്തുകയും അവർക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കുകയും ഒക്കെ ചെയ്ത ഗുരുജനങ്ങളെ കാണാനും അവരെ കേൾക്കാനും ഒക്കെ ഉള്ള ഒരവസരം ലഭിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗ്യം തന്നെയാണ്, ഒരു സന്തോഷം തന്നെയാണ്. ഈ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന സമയത്തെ നല്ല അനുഭവങ്ങളും അതുപോലെ എക്സ്പീരിയൻസും ഒക്കെ മിക്കവരും പങ്കിട്ടു. അതൊക്കെ വലിയൊരു സന്തോഷമായിരുന്നു എല്ലാവർക്കും. 2019 ഇങ്ങനെയുള്ള ഒരു ചെറിയ പ്രവർത്തനം ആരംഭിച്ചത് ഫോർമർ ടീച്ചേഴ്സ് ആൻഡ് മറ്റ് സ്റ്റാഫിന്റെ അസോസിയേഷൻ. അത് ഫോർമർ എന്ന് പറയുമ്പോൾ റിട്ടയർ ചെയ്തവരും ഇവിടെ വർക്ക് ചെയ്തിട്ട് വെളിയിൽ പോയവരും അതിനകത്ത് പെടും. ഇതുകൂടാതെ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിലും താല്പര്യമുള്ളവർക്കൊക്കെ ഇതിൽ അംഗങ്ങളാകാമെന്ന് പറഞ്ഞ് അങ്ങനെ അംഗങ്ങളായി പ്രവർത്തിക്കുന്ന ആൾക്കാരുമുണ്ട്. ഞാൻ രാവിലെ സൂചിപ്പിച്ചത് പോലെ ഒരുപക്ഷെ നമ്മുടെ ജില്ലയില് ഇത്രയും ഫോർമർ സ്റ്റാഫ് കടന്നു വരാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ വലിയ സ്കൂളായിരുന്നു, ഒരുപാട് ആൾക്കാർ നിത്യ പേര് വരാനുണ്ട്. പ്രതീക്ഷിച്ചതിൽ വളരെ കുറച്ച് ആൾക്കാരെ വന്നിട്ടില്ല. ഞാൻ ഒരു 80 പേരെയാണ് പ്രതീക്ഷിച്ചത്. അത്രയും പേര് എത്തിച്ചേർന്നില്ലെന്നുകൊണ്ടും ഇനി ഒരുപക്ഷെ എത്തിച്ചേരുന്ന വിദ്യാഭ്യാസിക്കാണ്. പത്തനംതിട്ട ഡെപ്യൂട്ടി ഡി എം ഒ ഡോക്ടർ നന്ദിനി മാഡത്തിൻ്റെ ഒരു ക്ലാസ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വയോജനാരോഗ്യ സംരക്ഷണം എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ട് ഡോക്ടർ നല്ലൊരു ക്ലാസ് എടുക്കുകയുണ്ടായി. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് കൂടുതലായിട്ട് കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് നല്ലൊരു ക്ലാസ്സായിരുന്നു. നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ഏകദേശം 12 ലക്ഷം പേരുള്ളതിൽ 17% പേരും വയോജനങ്ങളാണെന്നും ഒക്കെ ഡോക്ടർ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിൽ നമ്മൾ ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തന്നു.
ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായി വരുന്ന കാഴ്ച പ്രശ്നങ്ങളും കേൾവി പ്രശ്നങ്ങളും അതുപോലെ ന്യൂറോ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇയർ ബാലൻസ് പ്രശ്നങ്ങൾ, കാർഡിയാക് പ്രശ്നങ്ങൾ, ക്യാൻസർ പോലുള്ള രോഗങ്ങളെക്കുറിച്ചും ഒക്കെ ഡോക്ടർ നല്ല രീതിയിൽ ഒരു ക്ലാസ് എടുത്ത് നൽകുകയുണ്ടായി. ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ വരുമ്പോൾ നമുക്ക് എടുക്കാവുന്ന പ്രിവെൻഷനും അതുപോലെ കാൽസ്യം, വൈറ്റമിൻ ഡി ഒക്കെ ആവശ്യത്തിന് വേണ്ടതിനെക്കുറിച്ചും ഒക്കെ ഡോക്ടർ സംസാരിച്ചു. ഇന്ന് 60 വയസ്സിന് ശേഷമുള്ള ആളുകളിൽ കൂടുതൽ പേർക്കും കാണപ്പെടുന്ന ഒരു കണ്ണിൻ്റെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് തിമിരമാണ്. ഇതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള സർജറിയൊക്കെ ഇന്ന് ലഭ്യമാണ്. തിമിരമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ താമസിപ്പിക്കാതെ തന്നെ അതിൻ്റെ സർജറി ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. അതൊക്കെ ഡോക്ടർ പറഞ്ഞു തന്നു. കളയുന്ന ഒരു സാധനമാണ് ഈ മാനസികാരോഗ്യം എന്ന് പറയുന്നത്. ശരീരത്തിന് മാത്രം ആരോഗ്യം ഉണ്ടായാൽ പോരാ, മനസ്സിനും കൂടെ ആരോഗ്യം ഉണ്ടാവണം. അപ്പൊ അതിനുള്ള ഉപാധിയാണ് ഈ. ഇത് ജാനകി ടീച്ചർ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രായത്തിൽ മുതിർന്ന ടീച്ചറാണ്. കോട്ടയത്ത് നിന്ന് ഇത്രയും ദൂരം മകനെ കൂട്ടി വന്നതാണ്. ഇത് സരോജിനി ടീച്ചർ. ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു, അതിലും എല്ലാവരും സംബന്ധിച്ചു. ഡെപ്യൂട്ടി DMOയും ടീം അംഗങ്ങളുമാണ്, CHSCയിലെ ടീം അംഗങ്ങളുമാണിത്. 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഇനി ഇതുപോലുള്ള കൂട്ടായ്മകൾ വേണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടു. മീറ്റിങ്ങിന് ശേഷം നല്ല ഗംഭീര സദ്യ ഉണ്ടായിരുന്നു. എൻ്റെ ഗുരുനാഥൻ കൂടിയായ ശ്രീ പോറ്റി സാറിൻ്റെ കൈപുണ്യത്തിലുള്ള സദ്യ. ഇതെൻ്റെ രമാദേവി ടീച്ചറിൻ്റെ ഗുരുനാഥയാണ്. ഈ കൂട്ടത്തിൽ ഒരു വ്യക്തി ഒഴിച്ചുള്ള എല്ലാ അധ്യാപകരോടും ഒപ്പം പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്ക് തന്നെയാണ്. 29 വർഷക്കാലം ഞാൻ ഈ സ്കൂളിൽ തുടർച്ചയായിട്ട് സേവനമനുഷ്ഠിച്ച ആളാണ്. അതിനുശേഷമാണ് പ്രൊമോഷനായിട്ട് 4 വർഷം മറ്റൊരു സ്കൂളിലേക്ക് പോയി. എങ്കിലും എല്ലാവരുമായിട്ടുള്ള ബന്ധവും സ്നേഹവും ഇപ്പോഴും പുതുക്കുന്നു. ഇതെൻ്റെ പ്രിയപ്പെട്ട പോറ്റി സാറിൻ്റെ ഗുരുനാഥൻ. ഏറ്റവും മുതിർന്ന ജാനകി ടീച്ചറിനോടൊപ്പവും പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എനിക്ക്. കൂടുതൽ അധ്യാപകരും പ്രഥമാധ്യാപകരായിട്ട് റിട്ടയർ ചെയ്തവരാണ്. പിന്നീട് ചിലരൊക്കെ എങ്കിലും പഞ്ചായത്ത് തലത്തിൽ പ്രസിഡൻ്റായിട്ടും വാർഡ് മെമ്പർമാരായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും വളരെ സജീവമായിട്ട് തന്നെ പലരും പൊതുപ്രവർത്തനങ്ങളിലും നന്മ പ്രവർത്തനങ്ങളിലും ഒക്കെ ഏർപ്പെട്ട് സജീവമായിട്ട് തന്നെ ഇരിക്കുന്നു. പിന്നീട് ഞങ്ങളുടെ ഫോട്ടോ സെഷൻ ആയിരുന്നു. വളരെ വലിയൊരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. കുറേയധികം ആളുകൾ കടന്നുപോയി. കുറേ ആളുകൾക്ക് വരാൻ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എങ്കിലും വന്നവരെ വെച്ച് ഒരു ഓണം പോലെ ഒരു ദിവസം ഞങ്ങൾ കഴിഞ്ഞു. വളരെ സന്തോഷകരമായ ഒരു ദിനം കൂടി ജീവിതത്തിൽ നിന്നും കടന്നുപോയി. ഇനിയും അടുത്ത സംഗമത്തിൽ ഇതുപോലെയെങ്കിലും എല്ലാവരെയും ആരോഗ്യത്തോടെ കാണുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.